വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പിന്നെന്താന്ന് വെച്ചാൽ ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും വ്ളോഗ് എടുക്കുകയല്ലേ. എന്നാൽ ഞാനിപ്പോൾ ഒരു എഗ് റോൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് അതും കൂടെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനൊരു എഗ് റോൾ ഉണ്ടാക്കുന്നുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു എഗ് റോളാണ്. ഞാൻ ആയിട്ട് കണ്ടുപിടിച്ച റെസിപ്പി എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തിങ്ങനെ കുറേ റെസിപ്പി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കതിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ എൻ്റേതായ രീതിയിൽ എന്താ പറയുക എൻ്റേതായ രീതിയിൽ ഞാൻ മോഡിഫൈ ചെയ്തുണ്ടാക്കിയ ഒരു എഗ് റോളാണത്. കാരണം പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് പിള്ളേർക്ക് എരിവ് പറ്റൂല അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ചെറിയൊരു എഗ് റോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ടുണ്ട്. ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ പാക്കറ്റ് നമുക്ക് ചപ്പാത്തി ഇത് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അത് ഞാൻ വാങ്ങിക്കേ. അത് വാങ്ങിച്ചിട്ട് ഞാൻ അതിലാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ കുറേ വെജിറ്റബിൾസ് ഒന്നും എടുക്കണില്ല. കുറേ എടുത്തു കഴിഞ്ഞാൽ അവർ തിന്നൂല. അപ്പം അവർക്ക് തിന്നുമെന്നും പിന്നെ ആവശ്യമുള്ള രണ്ടുമൂന്ന് വെജിറ്റബിൾ അത്ര കൊടുക്കുന്നു. കൊടുക്കണേ കുക്കുംബറും ക്യാരറ്റ് പിന്നെന്താ ഒരു ടൊമാറ്റോ പിന്നെ സവാള ഇത്രയും ഞാൻ എടുക്കണുള്ളൂ ഇതിനകത്ത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ക്യാബേജ് വെക്കാം, പിന്നെ മല്ലിയില ഇടാം, ക്യാപ്സിക്കം വെക്കാം, ഇതൊക്കെ ചെയ്യാം. ഇതൊന്നും പിള്ളേർ തിന്നില്ല. അപ്പോൾ പിള്ളേർ തിന്നണത് മാത്രമായിട്ടുള്ളത് അല്ലെങ്കിൽ അവർ വെറുതെ രണ്ട് കടി കടിച്ച് കളയും. അപ്പോൾ തിന്നണത് മര്യാദയ്ക്ക് തിന്നോട്ടെ എന്ന് വെച്ചുകൊണ്ട് അങ്ങനെ കുറച്ച് വെജിറ്റബിൾ മാത്രം വെച്ചിട്ട് പിന്നെ മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. മുട്ട എടുത്തിട്ട് ഞാനിങ്ങനെ ഇപ്പോൾ ഒരു മൂന്ന് മുട്ട എടുത്ത് ഞാൻ ഇങ്ങനെ ബീറ്റ് ചെയ്യും. മുട്ട എടുത്തിട്ടുണ്ട്. വേഗം ഞാൻ നമുക്ക് അരിയാനുള്ളതൊക്കെ അരിഞ്ഞെടുക്കാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പിള്ളേർ ഓരോന്നും ചോദിക്കാനുണ്ട്. അപ്പോൾ അതിനൊക്കെ ഓരോ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അങ്ങനെ അതൊക്കെ ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്കൂടെ. ഇതിൻ്റെ ഇടയിൽ അവർ വന്നിട്ട് പറയേണ്ട അവർക്ക് ടൊമാറ്റോ വേണ്ട, ടൊമാറ്റോ ഇല്ലാണ്ട് മതി എന്നൊക്കെ പറയേണ്ട. അപ്പോൾ ഓക്കെ എന്നാൽ അത് മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ടൊമാറ്റോ മാറ്റി വെച്ച് ഞാൻ ബാക്കിയുള്ള ക്യാരറ്റും കുക്കുംബറും സവോളയും വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. നമ്മളെല്ലാ വെജിറ്റബിൾസും നീളത്തിൽ കട്ടി കുറച്ച് നന്നായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കണോണ്ട. എന്നാലല്ലേ തിന്നാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ വെറുതെ ഇത് ചെയ്ത് കളയുമല്ലോ. അതായത് നീളത്തിൽ കട്ടി കുറച്ച് അങ്ങനെ അരിഞ്ഞെടുത്ത് പിന്നെ മുട്ടയൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് ബീറ്റ് ചെയ്ത് എടുത്തിന്. പിള്ളേരെ ഒരു സാധനം കഴിക്കാത്തതുകൊണ്ട് ഞാൻ ഒരേ ദിവസം ഓരോന്ന് പരീക്ഷിച്ച് എന്തെങ്കിലും കഴിക്കട്ടെ എന്ന് വെച്ചുകൊണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സിമ്പിളായിട്ട് ഓരോന്നും കണ്ടിട്ട് ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ സിമ്പിളാക്കി ഞാൻ ഉണ്ടാക്കി കൊടുക്കും പിള്ളേർക്ക്. കാരണം എരിവ് പാടില്ല, അത് പാടില്ല, ഇത് പാടില്ല, അങ്ങനെയൊക്കെ കുറേ പറഞ്ഞു തരും. അപ്പോൾ അതനുസരിച്ച് അവരുടെ താല്പര്യത്തിന് ഉണ്ടാക്കി കൊടുക്കും. കുക്ക് ചെയ്യുമ്പോൾ പിള്ളേർ മര്യാദയ്ക്ക് ഇരിക്കുമെന്ന് എന്നോട് ചോദിക്കാറുണ്ട്. കണ്ട ഒരാളതേത് അവിടെ ഇരുത്തിയേക്കണ്, അവിടെ ക്യാരറ്റ് കുറച്ച് കൊടുത്തിരുത്തിയുണ്ട്, ഒരാളതേ താഴെ പാത്രങ്ങളൊക്കെ പറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനടുത്തു തക്കാളി ഇരുന്നില്ല. അപ്പോഴേക്കും പിള്ളേർ വന്നിട്ട് പറഞ്ഞു തക്കാളി എനിക്ക് വേണ്ട, തക്കാളി ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുക്കുംബറും ക്യാരറ്റും പിന്നെ സവോളയും ഞാൻ അരിഞ്ഞേക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് നാരങ്ങ നീര് ഇത്രയും കൂടെ കൂട്ടി നമുക്ക് മിക്സ് ചെയ്ത് വെക്കണം. പിന്നെ പിള്ളേർക്കല്ല, നമുക്ക് വലിയവർക്കാവുമ്പോൾ ഇതിൽ എന്ത് ചെയ്യാം, കുറച്ച് ഒരു പച്ചമുളക് പിന്നെ മല്ലിയില ഇതും കൂടെ ആഡ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ പിള്ളേർക്കായതുകൊണ്ട് ഇതൊന്നും ആഡ് ചെയ്യണില്ല. കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് നാരങ്ങ. അപ്പോൾ നമ്മുടെ ചപ്പാത്തി ഹാഫ് ബോയിൽഡ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാനതിന് ഒന്ന് ഫുള്ളാക്കി വേവിച്ചൊക്കെ എടുക്കുകയാണ് കേട്ടോ. താഴത്തേക്ക് നോക്കുന്നത്, താഴെ അവിടെ ഒരാൾ ഇരിപ്പുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഇടയ്ക്ക് ഞാൻ നോക്കണതാണ് ആളെ. നമ്മൾ ആ ചപ്പാത്തി ഇട്ട പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ മുട്ടയുണ്ടല്ലോ, മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഇത് പിന്നെ രണ്ടെണ്ണം ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് പകുതി പകുതിയായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു സൈഡ് പകുതി കുക്കായി നാണുമ്പോഴേക്ക് നമ്മൾ ഈ വെച്ചേക്കുന്ന ചപ്പാത്തി അതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെക്കണം. എന്നിട്ട് നമ്മളിത് മറിച്ചിട്ടിട്ട് മറിച്ചും വേവിക്കുകയും ചെയ്യണം കേട്ടോ. അങ്ങനെ ഞാൻ അതൊക്കെ മറിച്ചിട്ട് തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്.
ഈ ഗ്യാപ്പിൽ തന്നെ ഒരു പത്രാവശ്യം അവിടെ നിന്ന് ഓരോരുത്തർ മാറി മാറി അമ്മ വിളിക്കും ഒരേ ആവശ്യത്തിന്. അപ്പം ഞാൻ തീയൊക്കെ കുറച്ച് ഇട്ടുകൊണ്ടുപോയി അവരുടെ ആവശ്യം കൂടെ പെട്ടെന്ന് പോയി നടത്തിക്കൊണ്ട് വരും. അങ്ങനെയൊക്കെ ഞാൻ ചെയ്യണം കേട്ടോ. കണ്ടിന്യൂസ് ഒന്ന് കുക്കിംഗ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ കണ്ടിന്യൂസ് ഒന്നും ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ നമുക്ക് മയോണൈസും കെച്ചപ്പൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ കെച്ചപ്പ് ഒഴിക്കണില്ല, എൻ്റെ കയ്യിൽ കെച്ചപ്പ് ഇല്ല, അപ്പോൾ അതുകൊണ്ട് മയോണൈസ് മാത്രമേ ഒഴിക്കണുള്ളൂ. എന്നാലും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ മയോണൈസ് കുറച്ച് ഒഴിച്ചിട്ട് ഇങ്ങനെ നമ്മളൊന്ന് പരത്തി കൊടുക്കാം. അല്ല അതെ, പരത്തി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മളവിടെ മിക്സ് ചെയ്ത് വെച്ചേക്കണം. നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ആവശ്യത്തിന് നമ്മൾ വെച്ച് കൊടുക്കണം. പിന്നെ നമ്മളിതിനിങ്ങനെ പയ്യനെ പയ്യനെ ഇങ്ങനെ റോൾ ചെയ്ത് എടുക്കാവുന്നതാണ്. ഞാൻ ഒരു കൈ വെച്ച് റോൾ ചെയ്യുന്ന ഒരു കയ്യിലെങ്കിൽ കൊച്ചിരിക്കുകയാണ് കേട്ടോ. അതാണ് അങ്ങനെ റോൾ ചെയ്ത് നമ്മൾ ഇങ്ങനെ ആക്കി എടുക്കും. പിന്നെ ഇത് പറഞ്ഞാൽ അങ്ങനെ ഇതൊന്നും പിള്ളേർ തിന്നില്ലല്ലോ. അപ്പം നമുക്കത് മുറിച്ചിട്ട് കൊടുക്കാം രണ്ടായിട്ട്. ഈ വെജിറ്റബിൾസൊക്കെ അധികം തിന്നാത്ത പിള്ളേരുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടായി കൊടുക്കുമ്പോൾ തിന്നും. എൻ്റെ പിള്ളേരൊന്നും തിന്നില്ല കേട്ടോ വെജിറ്റബിൾസൊക്കെ. അപ്പോൾ ഇങ്ങനെ തിന്നുമ്പോൾ ക്യാരറ്റും ഇതൊക്കെ തിന്നണം. കുക്കുംബർ പിന്നെയും തിന്നും, ക്യാരറ്റൊന്നും തിന്നില്ല. അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ക്യാരറ്റൊക്കെ തിന്നോളൂ. ഇനി കുറച്ച് നേരം കിഡ്സ് ടൈം ആണ്, അതായത് കുറച്ച് നേരം പിള്ളേരായിട്ടൊന്ന് കളിച്ചുകൊണ്ടിരിക്കുക അങ്ങനെയൊക്കെ. കാരണം ഇവിടെ ജർമ്മനിയിലാണെങ്കിൽ ഇപ്പോൾ കാലാവസ്ഥയൊക്കെ ഒന്ന് മാറി തുടങ്ങിയാണ്. അപ്പോൾ നല്ല തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കോൾഡ് പിടിച്ചൊക്കെ. റോളെല്ലാം ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് എൻ്റെ ചെറുതിനെ പോയി കിടത്തി ഉറക്കിയിട്ട് വന്നു. ബാക്കി രണ്ടുപേർക്ക് ഞാൻ ടി വി വെച്ച് കൊടുത്ത് അങ്ങനെ എത്തിയേക്കാണ്. ഇനി എനിക്ക് വൈകുന്നേരം ചോറും കറി ഉണ്ടാക്കാനുണ്ട്. ഇപ്പം തന്നെ സമയം 7 മണിയെങ്ങാണ്ടായി. ഇനി എനിക്ക് വൈകുന്നേരം ചോറും കറി ഉണ്ടാക്കാനുണ്ട്. വേഗം വേഗം ഞാൻ ഉണ്ടാക്കട്ടെ കേട്ടോ. ഇന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നത് ചീരക്കറി വയ്ക്കാണ്, ചീരക്കറിയും മോരും. അപ്പം ഞാൻ വേഗം പോയി ഉണ്ടാക്കട്ടെ. എൻ്റെ ചീര ഇവിടെ ഇരിപ്പുണ്ട്. ഇനി ഇതിനൊക്കെ നന്നാക്കി എടുത്ത് മോരുകറിയൊക്കെ വെച്ച് ചോറൊക്കെ വെച്ച് എപ്പോൾ തന്നെ ഒന്നും ഒരു പിടുത്തവുമില്ല. എല്ലാ ദിവസവും ഇങ്ങനെ ഇരിക്കും. പിള്ളേരും ഉള്ളതുകൊണ്ട് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ചീരയൊക്കെ വേഗം അനിയനെ വേഗം ചോറും കറിയൊക്കെ വെച്ചുവിട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കെട്ടിയവൻ വരുമല്ലോ. അപ്പോൾ എൻ്റെ കെട്ടിയവൻ വരുമ്പോൾ കെട്ടിയവന് ചോറും കറി വേണം. അതാണ് വെക്കണത്, ചോറും കറിയും വെക്കണത് കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ പിള്ളേരാരും ഇപ്പോൾ എഗ് റോൾ കഴിച്ചുകൊണ്ട് കഴിക്കില്ല, ഞാനും കഴിക്കൊന്നുമില്ല. ഇത് വൈകിട്ടായപ്പോഴേക്ക് അവനൊരു ഓറഞ്ചും കഴിച്ച് അങ്ങനെ പരിപാടിയായിരുന്നു. എൻ്റെ അടുക്കളയുടെ ഒരു അവസ്ഥ. ഇനി ഇതെല്ലാം ക്ലീനാക്കി അടക്കി പറക്കി വെച്ചിട്ട് വേണം കിടന്നുറങ്ങാനായിട്ട്. അപ്പോൾ ഓക്കെ, ബൈ ബൈ, അടുത്ത വീഡിയോ കാണാം.